കോന്നി കൃഷ്ണ. തിരുവനന്തപുരം നെടുമങ്ങാട് സെറ്റിൽമെൻ്റ് കോളനിയിൽ നിന്നാണ് കുട്ടിക്കൊമ്പനെയും കൂടെ ഒരു പിടിയാനയെയും കൂടി പിടികൂടുന്നത്. 2014 ഒക്ടോബർ 27 സംഭവം. വിനായകൻ എന്ന ആനയും മണി എന്ന ആനയും ചേർന്നാണ് പിടിയാനയെയും കുട്ടിക്കൊമ്പനെയും ലോറിയിൽ കയറ്റുന്നത്. ഏകദേശം രാത്രി 11:30 ആനയുമായുള്ള വണ്ടികൾ കോന്നി ആനത്താവളത്തിലെത്തി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഏകദേശം പുലർച്ചയോടുകൂടി ആനകളെ ചട്ടക്കൂട്ടിൽ കയറ്റി. നല്ല വലിയ മുറിവുകൾ ഉണ്ടായിരുന്ന പിടിയാനയെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും 5 ദിവസങ്ങൾക്ക് ശേഷം ചെരിയുകയായിരുന്നു. ചെരിഞ്ഞതിന് ശേഷം പലതരം ടെസ്റ്റുകൾ നടത്തി. അപ്പോഴാണ് എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റുന്നത്. ചെരിഞ്ഞ പിടിയാനയുടെ മകനാണ് കുട്ടിക്കൊമ്പൻ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ അതല്ലായിരുന്നു സത്യം. ചട്ടക്കൂട്ടിൽ കയറ്റിയ ആ കുട്ടിക്കൊമ്പനെ ഷംസുദ്ദീൻ എന്ന ചട്ടക്കാരൻ ചട്ടങ്ങൾ പഠിപ്പിച്ചു. അതിനിടയിൽ അവന് നല്ലൊരു പേരും നൽകി, കോന്നി കൃഷ്ണ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മുഴുവൻ ചട്ടവും പഠിച്ച അവനെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തിറക്കി. സോമൻ എന്ന കൊമ്പനും പ്രിയദർശിനി എന്ന പിടിയാനയും ചേർന്നാണ് അവനെ മാമൂട് കടവിൽ ഇറക്കുന്നത്. നല്ല ഉഗ്രൻ ആനക്കുട്ടിയായിരുന്ന കൃഷ്ണ അന്ന് തകർത്തു കുളിച്ചു. പിന്നീട് അവൻ തൻ്റെ ഉയരത്തിലേക്കുള്ള പടികൾ കയറി തുടങ്ങി. ഇവൻ ഒരു നാടൻ ആന ആയതുകൊണ്ടും കോന്നി ആനക്കൂടിൻ്റെതായതുകൊണ്ടും പൂരപ്പറമ്പുകളിൽ പോകാനുള്ള ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതെ, അതിനുള്ള പ്രായം ആകുന്നേ ഉള്ളൂ ഇവന്. ഏകദേശം 10 വയസ്സാണ് ഇവൻ്റെ ഇന്നത്തെ പ്രായം. ഇപ്പോൾ തന്നെ ആളുകളെ മനം മയക്കാനുള്ള സൗന്ദര്യം ഒക്കെയുണ്ട് ഇവന്. ആര് കണ്ടാലും അല്പം നേരം ഒന്ന് നോക്കി നിന്ന് പോകും. ഇവൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ കറുത്ത നിറം, മസ്തകത്തിൽ അല്പം ചന്ദന നിറം, പ്രായത്തിനും ഉയരത്തിനുമുള്ള ചെവി വലിപ്പം, ഇപ്പോൾ തന്നെ ലക്ഷണമൊത്ത ഉയർന്നു പൊങ്ങുന്ന കൊമ്പുകൾ, അറ്റാകൃതിയുള്ള വണ്ണം കൂടിയ തുമ്പിക്കൈ, ആവശ്യത്തിന് ശരീരവലിപ്പം, ഇതൊക്കെയാണ് ഇവൻ്റെ ഇന്നത്തെ ലക്ഷണങ്ങൾ. ഇവനെക്കുറിച്ച് പറയുമ്പോൾ ഇവൻ്റെ സ്നേഹസാരഥിയായ മുരളിയെയും ഇതിൽ ഉൾപ്പെടുത്തണം. കാരണം തൻ്റെ കരൾ പോലെയാണ് കൃഷ്ണയെ മുരളി നോക്കിപ്പോരുന്നത്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ലക്ഷണങ്ങളുള്ള ഇവന് ഇനിയും വളരാനും കോന്നി ആനക്കൂട്ടിലെ തന്നെ മികച്ച ആനയായി മാറാനും കഴിയും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.